നമസ്കാരം, ബി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് മോദി സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ചീറ്റ റീ ഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ്. 2022 സെപ്റ്റംബർ 17 ഈ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ പുൽമേടുകളിലേക്ക് ചീറ്റപ്പുലികളെ ഇറക്കുമതി ചെയ്യുകയും അതുമായി അനുബന്ധിച്ച് അത്തരം മേഖലകളിൽ താമസിക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റീസ്, സാമൂഹിക വിഭാഗങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടും നമ്മുടെ ഈ പുൽമേടുകൾ തരിശായി പോവാതെ അത്തരം പുൽമേടുകളെ റീവൈറ്റലൈസ് ചെയ്തുകൊണ്ട് സജീവമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. 1952 വംശനാശ സംഭവിച്ച ഈ ചീറ്റപ്പുലിയെ ഇറക്കുമതി ചെയ്യുന്ന പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ചില വിദഗ്ധർ കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള, ഒന്നാമതായി അതിന് വംശനാശം സംഭവിച്ച വർഗമാണ്, അതിജീവനം വളരെ ദുഷ്കരമാണ്. രണ്ടാമതായി, ഇന്ത്യയുടെ കാലാവസ്ഥയോടുമായി യാതൊരു പൊരുത്തവുമില്ലാത്ത വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള ആഫ്രിക്കൻ ദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ ജീവി വർഗത്തിൻ്റെ അതിജീവനത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും രൂപപ്പെട്ടിരുന്നു. അതൊന്നും വകവെക്കാതെ ആദ്യ ബാച്ച് ചീറ്റ പുലികൾ ഇറക്കുമതി ചെയ്യപ്പെടുകയും 2022, ഇപ്പോൾ ഇതാ സെപ്റ്റംബർ, ഒരു വർഷമാകുന്നേ ഉള്ളൂ, ഒരു വർഷം ജസ്റ്റ് ആയി, 17 തൊട്ട് ഒരു വർഷം. അപ്പോൾ ഈ തരത്തിലുള്ള, മധ്യപ്രദേശിലേക്കാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെ വെച്ചിട്ട് 6 അഡൽട്ടായിട്ടുള്ള ചീറ്റകൾ മരിച്ചുപോയിരിക്കുന്നു, അതിജീവിക്കാൻ കഴിയാതെ ഇല്ലാതായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത ബാച്ച് ചീറ്റകളെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്, സുചിന്തിതമായി എടുത്ത് ചെയ്യേണ്ട ഒരു തീരുമാനം വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടും അത് അംഗീകരിക്കാതെ, അതിനെ ഒട്ടും വകവെക്കാതെ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയും അതിൻ്റെ ആദ്യ വർഷം, 5-6 വർഷമല്ല, ആദ്യ വർഷം 2022 കൊണ്ടുവന്ന് 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് 6 ചീറ്റകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു, അതിജീവനശേഷി ഇല്ലാതെ മരിച്ചിരിക്കുന്നു. അന്ന് ഉന്നയിച്ച അതേ പ്രശ്നം ഇപ്പോൾ പുനരാലോചിക്കേണ്ട ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണിത്. ഒന്നാമത്തെ പ്രശ്നം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്. ഒന്ന്, ജീവശാസ്ത്രപരമായ അതിജീവന പ്രോബ്ലം, ഇൻഫെക്ഷൻസ്, ഈ ക്ലൈമറ്റിൽ, ഈ കാലാവസ്ഥയിൽ അത്തരം മൃഗങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അതിജീവിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ജീവശാസ്ത്രപരമായി കാലാവസ്ഥാപരമായിട്ട് അതിജീവിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ വിൻ്ററിന് അതിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല, ആഫ്രിക്കൻ കാലാവസ്ഥ ഇവിടെ ഇല്ല. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് വംശനാശം ഭീഷണി അത് അനുഭവിച്ചത്, ആ വംശമേ ഇവിടെ നിന്ന് ഇല്ലാതായത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പകരം ഈ ഒരു എക്കോസിസ്റ്റത്തിൽ, ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ചീറ്റപ്പുലികൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ആദ്യ വർഷത്തിൽ തന്നെ 6 ചീറ്റകൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ചത്തുപോയിരിക്കുന്നു എന്ന സാഹചര്യം. അത് വലിയൊരു മുന്നറിയിപ്പാണ്, അതും ആദ്യ വർഷം തന്നെ. അത് വകവെക്കാതെയാണ് അടുത്ത ബാച്ചിനെ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നടപടികൾ നടക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നത്. അത് എത്രത്തോളം മണ്ടത്തരമാണ് എന്നത്, എത്രത്തോളം ഒട്ടും ദീർഘവീക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പാഠം പഠിക്കാത്ത നയവൈദഗ്ധ്യമാണ് നമ്മൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതിൽ നിന്ന് ബോധ്യമാവുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം തന്നെ ആയിരിക്കണം ഈ വംശനാശം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജീവവർഗത്തിൻ്റെ അതിജീവനശേഷി ഇല്ലാത്തതുകൊണ്ട്. ഇത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആദ്യ ബാച്ച് വന്ന് ആദ്യ വർഷം തന്നെ ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴിതാ രണ്ടാമത്തെ ബാച്ചിനെ ഇറക്കുമതിയിലേക്ക് സർക്കാർ നടപടിയെടുക്കുന്നു. എത്ര മണ്ടത്തരമാണ് ഇത് എന്നത്, ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം നമ്മുടെ നയവൈകല്യത്തിന് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. വീണ്ടും കാണാം, പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.